ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹൈൽ അരീകര. വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് നാട്ടിലല്ല, ഖത്തറാണ്. ഖത്തറിലെ ഗ്ലോബൽ ഫാം എന്ന് പറഞ്ഞൊരു ഫാമിന്റെ അകത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഏകദേശം 125,000 സ്ക്വയർ മീറ്റർ ഏരിയ വരുന്ന ഈ ഒരു ഫാം 1961 സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഫാം നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇതുപോലെ പച്ചപ്പാട്ടിൽ, നമ്മുടെ നാട്ടിൽ അതേ ഫീലാണ് ഈ ഒരു ഫാമില്ലത്. എന്നിട്ട് നോക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ കാടുമ്പോൾ, ആ രീതിക്കാണ് ഇവിടെ ഇപ്പോൾ ഈ കാട്. 800,000 കിലോഗ്രാം സാധനങ്ങൾ ഈ ഒരു ഫാമിൻ്റെ അകത്ത് നിന്ന് ഖത്തർ മാർക്കറ്റിൽ എത്തുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ഫാമാണിത്. മാക്സിമം ഇതിന്റെ അകത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഓരോ ഏരിയ ആയിട്ട് നമുക്ക് പോയോ. ഇതിന്റെ അകത്ത് കുറെ ഏരിയകൾ പ്രൈവറ്റ് ഏരിയ ആയിട്ട് പെർമിഷൻ ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഏരിയകളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. കിനാറ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ഇതിന്റെ അകത്ത് ഇങ്ങനെ മരത്തും ഒരുപാടുണ്ട് കേട്ടോ, പല കളറിലില്ലേ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇതിന്റെ അകത്ത് പൂരുണ്ടോ. അതായത് ഇതൊരു പ്രൈവറ്റ് ഫാമാണ്. അപ്പൊ ഈ ഫാമിന്റെ അകത്ത് അവരുണ്ടാക്കി വെച്ചതാണ് ഇത്, നമ്മുടെ നാട്ടിലത്തെ അതേപോലെ. അപ്പൊ ഇത് നോക്കാണെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതിന്റെ അകത്ത്. നമ്മുടെ നാട്ടിലത്തെ വല്ല കറൂത്ത, പിന്നെ അതേപോലെ നാരങ്ങ, ഓറഞ്ച്, പിന്നെ മുസമ്പി, ബേർഡ്സിനെ ആള് വളർത്തുന്നുണ്ട് ഇതിന്റെ അകത്ത്. അതേപോലെ തന്നെ മീന്, സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്ന ലോക്കൽ കാറ്റഗറിയിൽ വരുന്ന പൂവ്, ചെമ്പരത്തി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ടോ എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, നമ്മളെ മാങ്ങ, നാട്ടിലത്തെ ആ ഒരു ഫീൽ തന്നെ ഇത് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മളിതൊക്കെ കാണുമ്പോ. അപ്പൊ ഇങ്ങോട്ട് നോക്കാണ്, ഇവിടൊക്കെ മൂച്ചിയിലും മാങ്ങ നോക്കണേ കൊലച്ചു നിക്കണില്ലേ നമ്മുടെ നാട്ടിലത്തെ. അതേപോലെ ഇതൊക്കെ ഇതിന്റെ ഇതൊക്കെ കാണുമ്പോ ശരിക്കും ഖത്തറാന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. കാരണം നാട്ടിലേറെ അതിലേറെ ലുക്കിലാണ് ഇവിടെ ഓരോ സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചേക്കണേ. എത്രങ്ങാനും മാങ്ങയ റതിമൊക്കെ ഇല്ലത് നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ നല്ല നീറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടില്ല എല്ലാ ഏരിയ ഇതിന്റെ അകത്ത്. അപ്പൊ ഇങ്ങോട്ട് നോക്കാണ് ഈ ഒരു മാങ്ങയൊക്കെ നോക്കാണ് കൊല. എന്താ സ്റ്റൈല് അറിയോ, കാരണം ഇവിടുന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീൽ ആയിട്ടില്ലേ. അവർ വെക്കുക, മേലെ കട്ടിയ കവർക്ക് ഇറക്കുക, പാക്കൊക്കെ ഇടുക. അപ്പൊ അവിടെ ഫ്രണ്ടിൽ നിന്ന് ആള് പൊക്കും നമ്മളെ. ആദ്യം കിണർ സെറ്റ് ചെയ്ത് കണ്ട അതിന് ഒരു LED ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്താ സൈസ് ഇല്ല മീന്, ഇതിന്റെ അകത്ത് കളർഫുള്ള് മീൻ ഇട്ടില്ലേ. ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇവര്. ഇതിന്റെ സൈസ് ഭയങ്കര നല്ല സൈസ് ആയിട്ടില്ലേ, കാണാൻ നല്ല ലുക്ക് ഉണ്ട്. നേരപ്പുറത്ത് തന്നെ നമ്മളെ നാരങ്ങ, നാരങ്ങ തൂങ്ങി കളിക്കുന്നതാ. ഈ നാരങ്ങ നോക്കാണെങ്കിൽ നമ്മളെ നാട്ടിലാണ് ഈ സാധനമൊക്കെ നമ്മൾ ഉണ്ടാക്കി കണ്ടിരിക്കണത്. അപ്പൊ ഇത് ഖത്തറിലുള്ള ഒരു സ്ഥലമാണ്. ആ ഖത്തറിലുള്ള സ്ഥലത്ത് ഇതിന്റെ അകത്ത് അവരുണ്ടാക്കി വെച്ചൊരു ഇതാണ് നാരങ്ങയാണ്. ഈ ഫാമിന്റെ അകത്തുള്ളൊരു നാരങ്ങയാണ് ഇത്. ഇത് ഒരുപാട് നിറഞ്ഞിരിക്കണ്ടിട്ടുള്ളത് ഇതിന്റെ അകത്ത്. കുറെ സാധനം ചാടി കിടക്കേണ്ട താഴത്തെ കൂടി ഒക്കെ. ഇതെന്താ സാധനം, നമ്മളെ കയ്യിന്റെ പേരിൽ വലിയൊരു ഫ്രൂട്ട് ഇതൊക്കെ ഇവിടെ. എന്താ പേര് എനിക്കറിയില്ലട്ടോ ഇതിന്റെ. ഇതിന്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കയറിനോടത്തോടനുസരിച്ച് ഇങ്ങനെ കാടുമാരി ഇങ്ങനെ കൂടി കിടക്കട്ടില്ല. ഫുള്ള് പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. പക്ഷെ ഒന്നും പറിക്കാൻ പറ്റില്ല, കാരണം നാളെ പ്രൈവറ്റ് ആണ്. അപ്പൊ ഒന്നും നമുക്ക് പറിക്കാൻ പറ്റൂല. ഇപ്പൊ ഓറഞ്ച് ആട്ടില്ലേ, ഓറഞ്ചാ മുസമ്പി എന്നാവാ, നല്ല സൈസ് ഉണ്ടല്ലോ ഇങ്ങോട്ട്. കാരണം ഇതിന്റെ ഒക്കെ ഓരോന്നിന്റെ സൈസ് ഒരുപാട് ഉണ്ടല്ലേ, അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. ഇത് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുള്ള് നാരങ്ങയായിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ നാരങ്ങയാണ്, വലിയ വലിയ നാരങ്ങാള്. ഇതിന്റെ അകത്ത് പിന്നെ ഫ്രൂട്ട്സ് മാത്രമൊന്നല്ല, അതേപോലെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഇവര് വളർത്തുന്നുണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അത്, പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ടില്ല ഇതിമേ. ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അത് ചെറിയ ഓറഞ്ച് ഉണ്ടാവുമല്ലോ, ആ ചെറിയ ഓറഞ്ചാണത്. ഒരുപാട് ഉണ്ടല്ലോ ഇതിമേ, താഴെ കുറേ കിടക്കുന്നുണ്ട്, നിരത്ത് ഒരുപാട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത ലൊക്കേഷനിൽ പോയേക്കാം. ഇത് കരിമ്പാട്ടില്ല, ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയതാണ് ഒരു ഈ കരി ഒക്കെ വെട്ടിയിരിക്കണപ്പോൾ, കാരണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിലേ മറ്റേ പഞ്ചായത്ത് റോഡൊക്കെ വെട്ടിയിട്ട് രണ്ട് സൈഡിൽ ഇവിടെ പച്ചക്കറിയും കാടൊക്കെ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഇവിടെ പച്ചക്കറി ഫുള്ള് കാടും കെട്ടിയങ്ങാണ്ട്. പക്ഷേ ഒറ്റ മാറ്റമുള്ളൂ, നമ്മുടെ നാട്ടിൽ തെങ്ങാണ്ടാവുക, അതിന് വേറെ ഇവിടെ ഈത്തപ്പന ഇല്ലത്. എന്നിട്ട് ഈ റോഡ് നോക്കുകയാണ് നാട്ടിൽ അതേ പഞ്ചായത്ത് റോഡ് പോലെ തന്നെയുള്ള റോഡാണിത്. ഈ സൈഡിലോ കണി അല്ല, ഇതോ കണി കോളിഫ്ലവർ ആണ്. ഇത് കോളിഫ്ലവർ, അതേപോലെ ഇത് ഈ തക്കാളി ആട്ടില്ലേ, തക്കാളി ഇങ്ങോട്ടോ കണി
തക്കാളി ഒക്കെ ഇതിന്റെ അകത്ത് നിന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് നിന്ന് ഏകദേശം പറിച്ച് തീർന്നിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള ഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ബ്രോക്കോളി ആയിട്ടുള്ളത് ഇത് ഏകദേശം ഈ ഏരിയയിലുള്ള സാധനങ്ങളൊക്കെ ഏകദേശം പറിച്ച് തീർന്നിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റിലുള്ള ഭാഗങ്ങളാണ് സാധനങ്ങളാണത്. കാരണം ഇവിടുന്ന് ഏകദേശം മാർക്കറ്റിലേക്കൊക്കെ ഇവിടുന്ന് സാധനം പോകുന്നുണ്ട്. അപ്പൊ ഓരോ സീസൺ ആകുമ്പോൾ അവര് പറിച്ചിട്ട് ഇവിടുന്ന് നേരെ മാർക്കറ്റിലോട്ട് വിടും. അപ്പൊ അതിൽ ബാക്കി വന്ന സാധനങ്ങളാണ് ഇവിടെ ഈ കാണുന്ന ഈ സാധനങ്ങളൊക്കെ. ഈ കോളിഫ്ലവർ, ബ്രോക്കോളി, തക്കാളി, അങ്ങനത്തെ ഒരുപാട് ഏരിയ ഉണ്ട്. പിന്നെ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി കണ്ട് അതിൻ്റെ അകത്തൊക്കെ സാധനങ്ങൾ ഉണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇത് നോക്കാണി, ഇതേപോലെ ഗ്രീൻ ഹൗസിൽ സെറ്റ് ചെയ്ത തക്കാളിയാണ്. ഇത് കണ്ടോ, അങ്ങനെ ഇടത്തും വലത്തും തക്കാളി. ഇത് അങ്ങനെ നമ്മളെ നാട്ടിൽ നമ്മൾ പുല്ല് വെട്ടി കണ്ടിടുമല്ലോ, അതേപോലെ ഒരു ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഗ്രീൻ ഹൗസ് ഉണ്ടിട്ടില്ല ഇതിലകത്ത്. എന്താ തക്കാളിയൊക്കെ കാണാൻ രസം എന്ന് പറയും. ഇത് നോക്കാണി, തക്കാളിയൊക്കെ ഇരിപ്പിണ ഇരിപ്പ്. ഇതിങ്ങനെ ഗ്രീൻ ഹൗസിന്റെ അകത്ത് അവര് ഈ പാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്, പാവൊക്കെ ഉണ്ടാക്കിയതാണ്. വള്ളിയൊക്കെ തക്കണു, ഏകദേശം ഒക്കെ പറിച്ച് തീർന്നിട്ടുണ്ട്. പഴുത്തത് ആക്കണു അവിടെ ഒന്ന്. അതേപോലെ ഇവിടെ ഒരു പച്ചണ്ടി. ഇതേ ഇങ്ങോട്ട് നോക്കാണി, സാധനം നോക്കാണി, ആടണ ആട്ടം കണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിലെ രസം ഉണ്ടല്ലേ കാണാൻ. കാരണം ഇതൊക്കെ മരുഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഖത്തർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥലത്ത് മരുഭൂമിയിൽ ഇതേപോലത്തെ നമ്മളെ നാട്ടിലത്തെ അതേപോലത്തെ മണ്ണിട്ട് ഗ്രീൻ ഹൗസൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് എടുത്തതാണ് ഈ ഒരു പാവക്കൊക്കെ. പക്ഷെ ഇതുപോലത്തെ ഒരുപാട് കൃഷി ഉണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഓരോ ഗ്രീൻ ഹൗസിലും ഓരോന്നാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നാട്ടിൽ നമ്മൾ കാട്ടുകൂടി കിടക്കുമ്പോൾ ഉണ്ടാകണേ നമ്മളെ ചൂമ്പും ചെരുപ്പും ഒക്കെ പുല്ല് കയറുമല്ലോ, അതേപോലെ കയറി കിടക്കാട്ടുള്ളത്. ഈ സാധനം ഇതായിട്ടുള്ളത് ഇതിൻ്റെ അകത്തൊക്കെ കൃഷി ചെയ്തിരിക്കണേ. ഇതൊക്കെ ഇതിൻ്റെ ഇതിമൊക്കെ ഉണ്ട് ഈ സാധനങ്ങൾ. ഇതിമൊക്കെ തക്കണ ഈ മുളക് ഒക്കെ ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്യുന്നതാണ് ഗ്രീൻ ഹൗസിൽ. അപ്പോൾ ഓരോ ഗ്രീൻ ഹൗസിലും പച്ചക്കറി അല്ലത്. ഇതിപ്പോൾ മുളകാണ്, അതേപോലെ തന്നെ തക്കാളി ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു, അതേപോലെ വഴുതനങ്ങ, അങ്ങനത്തെ എല്ലാ പച്ചക്കറി ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഈ ഖത്തറിലെ ഈ ഗ്ലോബൽ ഫാം എന്ന് അവർ പറിച്ച മുളകാണ് ഇട്ടുള്ളത്. ഇവിടെ ഖത്തറിൽ മാർക്കറ്റിലോട്ട് പോകുന്ന സാധനമാണ്. അപ്പോൾ അവർ ഇപ്പോൾ അതിൻ്റെ അകത്ത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടിട്ട്. ഒരാൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ബോക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നേരെ ഇവിടുന്ന് മാർക്കറ്റിലോട്ട് പോകും ഖത്തറിൻ്റെ മാർക്കറ്റിലോട്ട്. ഇവിടെ ഖത്തർ മാർക്കറ്റിലോട്ട് ഈ പച്ചക്കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് വിളവായ സാധനങ്ങളൊക്കെ. ഇത് നമ്മളെ മുളകാണ്, നമ്മുടെ വലിയ മുളകുണ്ടല്ലോ അത്, ഈ സാധനം. അപ്പോൾ ആളിത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് ഏരിയ ഉണ്ടിട്ടുള്ളത്. കോമൺ ആയിട്ട് ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കോമൺ ആയിട്ട് എല്ലാ ദിവസവും നല്ല പണിക്കാരുണ്ടാവും. അപ്പോൾ ഇന്ന് ഇവിടെ ലീവാണ്. അപ്പോൾ ആരും പണിക്കാരും ഇല്ലെന്ന്. അപ്പോൾ ഇന്ന് ലീവാണ്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ വളരെ കുറവാണ്. ഇന്ന് പണിക്കാരൊന്നുമില്ല. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പല സ്ഥലങ്ങൾക്കും കയറാനും പറ്റണില്ല. കാരണം ഈ ഗ്രീൻ ഹൗസൊക്കെ ക്ലോസ് ആക്കി വെച്ചേക്കണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കൂടുതൽ ഏരിയ ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം ഏരിയ നമുക്കൊന്ന് കവർ ചെയ്യാൻ നോക്കാം. പറഞ്ഞത് വഴുതനങ്ങല്ലേ, നമ്മളെ നാട്ടിൽ മറ്റേ പറമ്പിൽ കൃഷി ചെയ്ത് അതേപോലെ തന്നെ ഇങ്ങോട്ട് കാണി വഴുതനങ്ങയാണ്. ഇതൊക്കെ പിന്നെ വഴുതനങ്ങ ഉണ്ട്, ചില ഏരിയയിലൊക്കെ വഴുതനങ്ങ ഉണ്ട്. ഏകദേശമൊക്കെ അവർ പറിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഉണ്ടിട്ടില്ലേ വഴുതനങ്ങ പല തിമ്മി. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഉണ്ട് വഴുതനങ്ങ ഇട്ടില്ലേ ഇങ്ങോട്ട് കാണി. എത്ര ഇത് നോക്കാണി, നിങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു വ്യൂ കാണി. ഖത്തറാന്ന് ഒരിക്കലും പറയില്ല. ഖത്തറാണ് തിരിച്ചറിയും ഈ പന കാണുമ്പോൾ മാത്രമാണ്. ഇത് റോഡ് നോക്കുകയാണ്, നമ്മളെ നാട്ടിലെ സാധാ നാടൻ റോഡുണ്ട്, നമ്മളെ പഞ്ചായത്ത് റോഡുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ബേബി മെറ്റൽ ഇട്ടൊരു ഫീല് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഏതായാലും സംഭവം സെറ്റായില്ലേ. നാട്ടിൽ പോയി അതേപോലെ തന്നെ നല്ല കാറ്റും നല്ല തണുപ്പും. ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല പണിക്കാർ എല്ലാ ദിവസങ്ങളും ഉണ്ടാകാണ്. അപ്പോൾ ഇന്ന് ലീവാന്നാ പറഞ്ഞത്. അതുകൊണ്ട് പണിക്കാരും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കാണില്ല. നമ്മളെ പറമ്പിനെ കതിരിടുമല്ലോ, മതിൽ കെട്ടുമല്ലോ, അതേപോലെ മതിൽ കെട്ടി. പക്ഷേ നമ്മളെ നാട്ടിൽ കാടൊക്കെ വെട്ടും, പക്ഷേ ഇവിടെ ഇവിടെ കാടൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ നാട്ടിലിത് തെങ്ങായിരിക്കും, ഇവിടെ പനയാണെന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തൊക്കെ അവർ ഗ്രീൻ ഹൗസ് സെറ്റ് ചെയ്തങ്ങാണ്ട് ഇതുപോലെ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീൻ ഹൗസ് സെറ്റ് ചെയ്തതാണ് ആ ഭാഗത്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏരിയ നമ്മളെ നാട്ടിൽ പാടം പോലെ കിടക്കണോക്കാണ്. ഇത് തന്നെ നമ്മൾ പാടത്തൊക്കെ കൃഷി ചെയ്യണം. അതേപോലെ തന്നെ ഇവർ തടെടുത്തുങ്ങാണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചാണ്. ആൾറെഡി ഇതിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് തീർന്നിട്ടുണ്ട്. ഓരോ വളമെടുക്കുമ്പോൾ പിന്നെ പുതിയതാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഓരോ വളമെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പടുത്തത് ചെയ്യാനുള്ളൊരു ടൈം ആവുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒക്കെ അതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പാടം നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലത്തെ അതേപോലെ തന്നെ ഒരുപാട് ഏരിയ ഉണ്ടിട്ടില്ല ഇങ്ങനത്തെ. അപ്പോൾ ഈ ഏരിയ നോക്കുകയാണ്, ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് പച്ചപ്പാട്ടിനെയും ഫുള്ള് പുല്ലും കാടും വെച്ചുകൊണ്ട് അവിടെ മരങ്ങൾ അവിടെ കൃഷിക്കുന്ന ഏരിയ പാടം പോലെ ഉണ്ടാക്കിയത്. ഇതേ ഇവിടെ ഇങ്ങനെ നീർന്ന് പച്ചപ്പ് ഫുള്ള് പുല്ലാണല്ലേ. ഇത് ഈ പുല്ല് പറഞ്ഞാൽ മറ്റേ ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന പുല്ലാണ് ഈ പുല്ല്. കാരണം നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുല്ലാണ് ആ പുല്ല്.
അങ്ങോട്ടൊക്കെ മുകളിൽ കല്ലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് ഈ ഏരിയ. അപ്പൊ ഇതിന്റെ മതിലൊക്കെ നോക്കാണി, നമ്മളെ നാട്ടില് വെട്ടല് കരിങ്കല്ലൊക്കെ ഉപയോഗിക്കില്ല. അപ്പൊ ഇവിടുത്തെ കല്ല് വെച്ചിങ്ങാണ്ട് ഇതിന്റെ മതിലൊക്കെ കെട്ടിയിരിക്കുന്നത്. അപ്പൊ അത് ഇതിന്റെ ഒരു പുറത്തെ ഏരിയയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബൽ ഫാമിന്റെ മാക്സിമം ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം മാക്സിമം ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇന്ന് പണിക്കാരും സ്റ്റാഫൊക്കെ ലീവ് ആയതുകൊണ്ട് പല ഏരിയക്ക് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം ക്ലോസ് ആണ് സംഭവം, അവിടെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഡോറൊക്കെ തുറന്ന് നമ്മൾ കയറുമ്പോൾ അത് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ഏരിയക്കൊന്നും നമ്മൾ പോയിട്ടില്ല. മാക്സിമം നമുക്ക് കയറാൻ പറ്റുന്നിടത്തോളം നമ്മൾ കയറി മാക്സിമം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.